പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനല്ല, വെറുതെ കയ്യിൽ വെക്കാൻ. എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കയ്യിൽ വെക്കാൻ? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ, എന്തിനാണെന്ന് ചോദിച്ചു എന്ന് മാത്രം. ഇതാ ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? 20 രൂപ. എന്തിനാ? യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ. എന്താ ഇത് കൂടിപ്പോയോ? കുറച്ച് കൂടുതലാ. താമസം, ഭക്ഷണം, യാത്രാ ചെലവ്, പിന്നെ നമുക്ക് അനാഥ മന്ദിരമൊക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന്. ഇത് വെച്ച് നമ്മളൊരു കലക്ക് കലക്കല്ലേ കുഞ്ഞുകുട്ടാ? നീയൊക്കെ ഇത് കോട്ടായി തരണടാ. കുഞ്ഞുകുട്ടാ, നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കടാ രാമേന്ദ്ര. അപ്പോ ഇത് പോരാന്നാണോ? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. എടാ, നിന്റെ ആ മൂരാച്ചി തന്തടയില് പൂത്ത പണം ഉണ്ടല്ലോ, അട്ടി 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 അടുക്കി വെച്ചിരിക്കല്ലേ, വലിക്ക്. വലിക്കാനോ? പണപ്പെട്ടി പൊക്കാൻ. മോഷണം? ആ അതൊക്കെ പാപല്ലേ രാമേന്ദ്ര. അയ്യോ, ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നീ തയ്യാറാണോ? നീ പറയുന്ന പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ ആദ്യം ചെയ്യേണ്ടത്? കൂടെ രണ്ട് അവലക്ഷണവും പിടിച്ചവന്മാർ കിടക്കുന്നില്ല, ഈ 20 രൂപ അമ്മമാരെ കൊടുത്തിട്ട് കള്ളുടിക്കാൻ വേണ്ടി പറഞ്ഞുവിട്. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് എല്ലാം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം. എന്നിട്ട് എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തലയണ കടിയില്. അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോലെടുക്കണം. എന്നിട്ട് എന്നിട്ട് എന്ത് പണ്ടാറും? പെട്ടിക്കകത്ത് നിന്ന് കാശെടുക്കണം. എനിക്ക് പേടിയാവുന്നു രാമേന്ദ്ര. ഒന്നും പേടിക്കല്ലേ, വേഗം വാ.